ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ സുജിത് ജോൺ പള്ളാശ്ശേരി. ഉണ്ണിമിശിഹ ദേവാലയം നാവൂരിലെ ഇടവകാംഗമാണ്. അതുപോലെ ഞാനൊരു മിഷനറി വൈദികനാണ്. MSFS മിഷനറീസ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽ സഭയിലെ അംഗമാണ്. ഇപ്പോൾ ഞാൻ UKയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ഇതിന് മുൻപായിട്ട് ഞാൻ ആഫ്രിക്കയിലെ റിപ്പബ്ലിക് ഓഫ് ചാഡ് എന്ന രാജ്യത്തിലായിരുന്നു ഞാൻ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആഫ്രിക്കയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്നതിനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് മുൻപായിട്ട് ആഫ്രിക്കയെക്കുറിച്ച് ഒരു സ്വല്പം അണ്ടർസ്റ്റാൻഡിങ് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഫ്രിക്ക ഒരു ഭൂഖണ്ഡമാണ്. 54 സോവറിൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുള്ള ഒരു ഭൂഖണ്ഡമാണ്. റിപ്പബ്ലിക് ഓഫ് ചാഡ് നിലനിൽക്കുന്നത് സെൻട്രൽ വെസ്റ്റേൺ രാജ്യമാണ്. നൈജീരിയ, ഗബോൺ, ക്യാമറൂൺ, സുഡാൻ ഒക്കെയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ, റിപ്പബ്ലിക് ഓഫ് ചാഡിൻ്റെ അയൽ രാജ്യങ്ങൾ. ചാഡ് എന്ന രാജ്യത്തെക്കുറിച്ച് പലരും കേട്ട് കാണില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യത്തിന് പോപ്പുലറായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ പട്ടിണി, ദാരിദ്ര്യം, യുദ്ധം, ആന്തരിക യുദ്ധങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ ബൊക്കോഹറാമിനൊക്കെ നമ്മൾ കേട്ട് കാണും. നൈജീരിയയിൽ ബൊക്കോഹറാം കൂടുതലായിട്ടുള്ളത് നൈജീരിയയിലും ചാഡിലുമാണ്. എന്നിരുന്നാൽ പോലും സുവിശേഷ വേലയ്ക്ക് ഭയങ്കര ഒരു ഗോൾഡ് മൈനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പട്ടിണി ദാരിദ്ര്യമാണ്. നമ്മളെപ്പോലെ 3-4 നേരം ഭക്ഷണം കഴിക്കുന്നവരല്ല, 1 നേരം മാത്രം, 90% ആൾക്കാർ 1 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നിരുന്നാൽ പോലും സുവിശേഷ വേലയ്ക്ക്, ഇവാഞ്ചലൈസേഷൻ ഇതൊരു ഗോൾഡ് മൈനാണ്. ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പാരിഷ് ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും. നാവൂർ, ബംഗാടി, ധർമ്മസ്ഥല എന്നീ ഇടവകകളെ പോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ്, ഒരു പള്ളി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ. സാധാരണ എല്ലാ ഇടവകകളിലും 40 മുതൽ 80 വരെ വില്ലേജുകൾ കാണും. എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജും ഒരു പൊട്ടൻഷ്യൽ പള്ളിയാണ്. ഞാനായിരുന്ന ഇടവകയിൽ ഞങ്ങൾക്ക് 46 വില്ലേജുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ മനസ്സിലാക്കുകയാണെങ്കിൽ 46 നാവൂര് അല്ലെങ്കിൽ ബംഗാടി അല്ലെങ്കിൽ ധർമ്മസ്ഥല ഇടവകകൾ പോലെ ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. ഓൾമോസ്റ്റ് 60 മുതൽ 70 കിലോമീറ്റർ റേഡിയസിലാണ്. എന്ന് പറഞ്ഞ് ഞങ്ങളായിരുന്ന സ്ഥലത്തിൽ നിന്ന് 60-70 കിലോമീറ്റർ പോയാലാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വില്ലേജ് നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വർഷവും ഞങ്ങളുടെ ഇടവകയിൽ 300 മുതൽ 400 മാമോദിസ, അഡൽട്ട് മുതിർന്നവരുടെ മാമോദിസ ചടങ്ങ് സംഭവിക്കാറുണ്ട്, നടക്കാറുണ്ട്. എസ്പെഷ്യലി അത് ഈസ്റ്റർ സമയത്താണ്. ഒരു രൂപതയിൽ ഒരു വർഷത്ത് മിനിമം 3000 മുതൽ 4000 അഡൽട്ട് പുതിയ വിശ്വാസികൾ സഭയിലേക്ക് കടന്നു വരുന്ന ഒരു വലിയൊരു മിഷനറി പ്രസ്ഥാനം നമുക്കിവിടെ റിപ്പബ്ലിക് ഓഫ് ചാഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ December 1 മുതലാണ് നമ്മൾ ക്രിസ്മസിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ. എല്ലാ പാരിഷുകളും ആദ്യം വില്ലേജുകൾ, ഞാൻ പറഞ്ഞു 46 വില്ലേജുകൾ, ഈ 46 വില്ലേജിന് തന്നെ ക്ലസ്റ്ററായിട്ട് 3-4 വില്ലേജുകൾ ഒരുമിച്ച് വരുന്ന ക്ലസ്റ്റർ, 6-7 വില്ലേജുകൾ ഒരുമിച്ച് വരുമ്പോൾ അതൊരു സെക്ടറാണ്. അങ്ങനെ പല സെക്ടറുകൾ കൂടിയിട്ടാണ് ഒരു ഇടവക ആകുന്നത്. അപ്പോൾ 1 ഞങ്ങൾ December 1 ഞങ്ങൾ ഒരു വില്ലേജിൽ എന്ന് പറഞ്ഞ 3-4 വില്ലേജുകാരെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് അവിടെ വിശുദ്ധ ബലി നമ്മൾ ആഘോഷിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 4 വർഷക്കാർ എന്ന് പറഞ്ഞ മാമോദിസ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ 4 വർഷത്തെ ഫോർമേഷൻ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 4 വർഷക്കാരാണ് പ്രത്യേകിച്ച് ഈ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് എന്താണ് ക്രിസ്മസ് ഓൾറെഡി അവർ കാറ്റഗിസം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കും. ക്രിസ്മസിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് സംസാരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞ് ഈസ്റ്ററിന് 2-3-4 മാസങ്ങൾ മാത്രമായിരിക്കും ബാക്കി. അപ്പോൾ ഈ 2-3 മാസം കഴിയുമ്പോൾ അവർ മാമോദിസ സ്വീകരിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈശോയെക്കുറിച്ച്, ഈശോയെ എങ്ങനെയാണ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്, ക്രിസ്മസിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് അത് ഞങ്ങൾ സംസാരിക്കും. അന്നത്തെ ആ കുർബാന കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ 2 ഞങ്ങൾ വേറെ ക്ലസ്റ്ററിൽ പോകും. എഗെയിൻ ഞങ്ങൾ 3-4 വില്ലേജുകൾ ഒരുമിച്ച് ഞങ്ങൾ വന്ന് വിശുദ്ധ ബലി
വിശുദ്ധ ബലിയോട് അനുബന്ധിച്ച് ഞങ്ങൾ ഇവർ ഈ നാലാം വർഷക്കാരെ കാറ്റിക്കുമൻ അവർക്ക് ക്രിസ്മസിനെ കുറിച്ചും ഈശോയെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ അവരോട് സംസാരിക്കും. അവർ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യും. ഇങ്ങനെ തന്നെ 24-ാം തീയതി വരെ ഞങ്ങൾ പല ക്ലസ്റ്ററുകളായിട്ട് മൂന്നോ നാലോ വില്ലേജുകളായിട്ട് ഒരുമിച്ച് കൂടി അവർ വിശുദ്ധ ബലി അർപ്പിക്കുകയും ക്രിസ്മസിനെ കുറിച്ച് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരുക്കം അവർക്ക് ഞങ്ങൾ നൽകാറുണ്ട്. 24-ാം തീയതി ഒരു വലിയൊരു പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ വലിയ ഉത്സവം പോലെയുള്ള ഒരു സെലിബ്രേഷനാണ്. സാധിക്കുന്ന എല്ലാവരും ഈ സെൻറ്ററിലേക്ക് ഇടവകയിലേക്ക് വരും. 60-70 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ നടന്നുകൊണ്ടായിരിക്കും അവർ നമ്മുടെ ഇടവകയിലേക്ക് വരുന്നത്. ഇടവക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അവിടെ വരുന്നത്. അപ്പോൾ അന്ന് പാതിരാ കുർബാനയ്ക്ക് ഓൾമോസ്റ്റ് 3,000 മുതൽ 3,500 അല്ലെങ്കിൽ 4,000 ജനങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സെലിബ്രേഷനാണ്. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ് അവർക്ക്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ഈ 3,000-4,000 ആൾക്കാർ, അവർക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല, സാധാരണ ഗ്രൗണ്ടിലൊക്കെയാണ് അവരെല്ലാവരും താമസിക്കുന്നത്, രാത്രി ചിലവഴിക്കുന്നത്. രാത്രി 24-ാം തീയതി കുർബാന കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൊത്തം സെലിബ്രേഷനാണ്. അവർ ഓരോ ഫാമിലീസ് അല്ലെങ്കിൽ ഓരോ വില്ലേജുകളായിട്ട് അവർ കുക്ക് ചെയ്യും, അതുപോലെ തന്നെ അവർ കുക്ക് ചെയ്ത് അത് ഷെയർ ചെയ്യും. പിന്നെ രാത്രി മൊത്തം ഡാൻസും സെലിബ്രേഷനും ഈ ക്രിസ്മസിൻ്റെ ആഘോഷമാണ്. ഇത് കഴിഞ്ഞാൽ 26-ാം തീയതി മുതൽ പിന്നെ ദനഹാ തിരുനാൾ വരെ ഞങ്ങൾ സെക്ടറായിട്ട് എന്ന് പറഞ്ഞാൽ 7-8 വില്ലേജുകൾ ഒരുമിച്ച് ഞങ്ങൾ വന്നിട്ട്, ഈ 7-8 വില്ലേജ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വില്ലേജല്ല, ചിലപ്പോൾ ഒരു 10-15 കിലോമീറ്ററൊക്കെ നടന്നിട്ടായിരിക്കും അവരിങ്ങോട്ട് വരുന്നത്. 2 ദിവസം മുൻപൊക്കെ അവരിങ്ങോട്ട് വരും, ഇതിനുവേണ്ടി ഒരുങ്ങും. എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളികളില്ല, മാവിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഇവർ ഒരുങ്ങും, ഈ സ്ഥലം ഒരുക്കും. അതുപോലെ തന്നെ 26-ാം തീയതി മുതൽ ഞങ്ങൾ ദനഹാ തിരുനാൾ വരെ ഓരോ സെക്ടറിൽ ചെന്നിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇടവകയിലേക്ക് അല്ലെങ്കിൽ ഈ സെൻറ്ററിലേക്ക് വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓരോ വില്ലേജിലേക്ക് ഓരോ സെക്ടറിലേക്ക് പോയിട്ട് ഞങ്ങൾ ക്രിസ്മസ് ബലി അർപ്പിക്കാറുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ചടങ്ങിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 24-ാം തീയതി പാതിരാ കുർബാന മുതൽ ദനഹാ തിരുനാൾ വരെ കുഞ്ഞി പിള്ളേർ, 5, 6, 7, 10 വയസ്സ് വരെയുള്ള പിള്ളേർ, അവർ രാത്രിയൊന്നും ഉറങ്ങാറില്ല. അവരിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോയി ഗുഡ് ന്യൂസ് എ കിങ് ഈസ് ബോൺ, അതിനെ ഫ്രഞ്ചിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോൺ നുവെൽ, ഒരു സദ്വാർത്ത, നമുക്ക് വേണ്ടി ഒരു രാജാവ് പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒച്ചയെടുത്തുകൊണ്ട് ഒരു ഭവനത്തിൽ നിന്ന് വേറൊരു ഭവനത്തിലേക്ക് പോകും. അതൊരു പ്രത്യേകത മാത്രമാണ് ഞാനിവിടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് കാണുന്നത്. കരോൾ 24-ാം തീയതി ഞങ്ങൾ ഇത് കഴിഞ്ഞ പിന്നെ അവർ എല്ലാവരും ഓരോ ഫാമിലിക്കാർ, യുവജനങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ ഓരോ ഗ്രൂപ്പായിട്ട് അവിടെ ഉള്ള വില്ലേജിലൊക്കെ അടുത്ത് പോയി അവർ ഈ കരോൾ ഗാനമൊക്കെ ആലപിക്കാറുണ്ട്. ഈ കുഞ്ഞു മക്കൾ ഇങ്ങനെ പോയി ബോനാനെ ബോൺ നുവെൽ സദ്വാർത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭവനത്തിൽ നിന്ന് വേറൊരു ഭവനത്തിലേക്ക് പോകുന്നത് അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പൊതുവെ ഇവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത്, പാരമ്പര്യം എന്ന് പറയുന്നത്, മിഷണറിമാർ നൽകിയിട്ടുള്ള പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ 50-60 വർഷത്തെ ഒരു പാരമ്പര്യം മാത്രമാണ് ഇവർക്കുള്ളൂ, ഒരു ട്രഡീഷൻ മാത്രം ഇവർക്കുള്ളൂ. അതിൽ നിന്ന് പ്രത്യേകമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ആത്മവിശ്വാസവും ഇവരുടെ ഒരു സെലിബ്രേറ്റീവ് മോഡാണ്. ഞാൻ പറഞ്ഞില്ലേ ദാരിദ്ര്യം, പട്ടിണിയും ദാരിദ്ര്യം മാത്രമുള്ളൂ, എന്നിരുന്നാൽ പോലും ജീവിതം ആഘോഷിക്കാൻ, ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആഘോഷിക്കാൻ അവർക്ക് സാധിക്കും. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതൊരു കമ്മിങ് ഫ്രം അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദമാണ്, ഒരു സന്തോഷമാണ്, അതവർ ആഘോഷിക്കും. അത് ഭക്ഷണ സാധനങ്ങളിൽ മാത്രമല്ല, എല്ലാവരും എല്ലാ കമ്മ്യൂണിറ്റിക്കാരും ഒരുമിച്ച് വന്ന് അവർക്കുള്ളത് അവർ ഭക്ഷണം തയ്യാറാക്കി അവരാഘോഷിക്കുക. ഇതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് മെസ്സേജ് നമുക്ക് ഇവർ നൽകുന്നത്. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും സങ്കടത്തിലും ദുഃഖത്തിലെല്ലാം അവർക്ക് ഈ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇമ്മാനുവലായി വരുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ആ സന്തോഷവും ദൈവത്തിൻ്റെ സമാധാനവും നൽകാനല്ലേ. ചിലപ്പോൾ നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രകടനത്തിലായിരിക്കുകയില്ല ക്രിസ്മസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്.
ഇവരെ പോലെ നമുക്ക് ഈ സിംപ്ലിസിറ്റിയിൽ നമുക്ക് ഈശോയെ നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.